നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മിക്കവാറും വരുന്നൊരു കമൻറ്റാണ് വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി പോരാ, അതുപോലെ തന്നെ ഒരുപാട് നോയ്സ് വരുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എക്കോ വരുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി എൻ്റെ കയ്യിൽ മൈക്ക് ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൻഡ്രോയിഡ് ഡിവൈസാണ്. അപ്പോൾ അതിൽ നിന്ന് iOS-ലേക്ക് വന്ന സമയത്ത് iOS-ൽ ലൈറ്റനിങ് പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റനിങ് ടു ഒരു ബോക്സ് ജാക്ക് കണക്ടർ വാങ്ങിയാൽ മാത്രമേ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ മനഃപൂർവ്വം വാങ്ങാതിരുന്നതായിരുന്നു, കാരണം ഈ ഒരു ഫോണിൻ്റെ ഇൻ്റർണൽ മൈക്ക് വളരെ നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ദൂരെ വെച്ച് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള നോയ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് ക്യാപ്ചർ ചെയ്യും. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ലൈറ്റനിങ് ടു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ പർച്ചേസ് ചെയ്തു. ഇത് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഇത് നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ആപ്പിൾ സ്റ്റോറിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 900 രൂപയോളം ആവും ഈ ഒരു കണക്ടറിന്. ഇതിന് ആമസോണിലൊരു 750 രൂപ 749 രൂപയൊക്കെ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുള്ളൂ. സെയിം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അത് കാർക്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മുടെ അഡാപ്റ്റർ ഉണ്ട്, അത് കൂടാണ്ട് ഒരു യൂസർ മാനുവലും പിന്നെ ഒരു 1 ഇയർ വാറണ്ടി കാർഡും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സിനുള്ളിൽ. ഈ ഒരു കേബിളിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു 700 രൂപയ്ക്ക് മുകളിൽ കൊടുത്തിട്ടാണ് ഈ ഒരു കേബിൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അത്രയ്ക്കുള്ള ക്വാളിറ്റി ഒന്നും ഈ ഒരു കേബിളിനില്ല. പക്ഷേ ഓഡിയോ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പോലെ മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സോങ്സ് ഒക്കെ കേൾക്കാനും കഴിയുന്നുണ്ട്. അക്കാര്യത്തിൽ നിന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കേബിളിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല, ഇത് എളുപ്പം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ആപ്പിളിൻ്റെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കണക്ടർ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സപ്പോർട്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ആപ്പിളിന് തന്നെ ഈ ഒരു കണക്ടർ പർച്ചേസ് ചെയ്തത്. എനിക്കിത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് അറിയാമായിരുന്നു. എന്നാലും നമുക്ക് വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് പർച്ചേസ് ചെയ്തു. മാത്രമല്ല എനിക്ക് ഈ ഒരു കണക്ടർ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്കിത് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. കണക്ടർ യൂസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ ലൈറ്റനിങ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ മൈക്കാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമായ പരിപാടികളൊന്നുമില്ല. നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ജെനുവിൻ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ പർച്ചേസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 900 രൂപ കൊടുക്കേണ്ടി വരും. എന്തായാലും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു പ്രൈസിന് തന്നെ ഇത് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല. പിന്നെ ഷോപ്പിൽ പോയി 900 രൂപ എടുത്ത് പർച്ചേസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഈ ഒരു കണക്ടറിനെ പറ്റി കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല. ഞാൻ ജസ്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഒന്ന് കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും, ബൈ.